ഗൈസ്, സ്വർണ്ണവില തകർന്ന് തരിപ്പണമായി. ഏതുപോലെ അറിയോ, കുറച്ച് മുമ്പ് ഇന്ത്യയിലെ ഒരു വീഡിയോ ചെയ്തില്ലേ, പടക്കല്ല സ്കൈഷോട്ട് ആകാശത്ത് പോയിട്ട് വന്ന് പൊട്ടണ പോലെ, അതേപോലെ മുകളിലേക്ക് പോയ സാധനം പൊട്ടി തകർന്നിട്ടുണ്ട്. വൻ രീതിയിലുള്ള തകർച്ചയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ബലൂണ് വീർപ്പിച്ച് അതും പൊട്ടി, ഇന്ത്യയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ ആ ബലൂണ് വീർത്ത് പൊട്ടണ പോലെ തന്നെ സാധനം പൊട്ടിയിട്ടുണ്ട്. പക്ഷെ തകർന്ന് തരിപ്പണമായി ഇന്ത്യയിൽ എപ്പോൾ പറയുകയാണെങ്കിലും നിങ്ങൾ കരുതിക്കൊള്ളി, അതിൻ്റെ ബേസിക് സ്ട്രക്ചർ പൊട്ടൂല എന്നുള്ളത് കേട്ടോ. കാരണം ബിക്കോസ് ഗോൾഡ് ഈസ് റിയൽ മണി. എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഇടിവ് വന്നിട്ടുണ്ട്, ഭയങ്കര ഇടിവ്. എത്രയാണ് ഈ വിപണി പ്രകാരം നാളെ കുറഞ്ഞേക്കാവുക എന്ന് പറയാം, സംഖ്യ തന്നെ പറയാം. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, ഈ കുറയുന്നത് നിങ്ങൾ വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. അതായത് രണ്ട് മൂന്നാല് ദിവസങ്ങളിൽ വാങ്ങാൻ കരുതുന്ന ആളുകൾ നാളെ കുറയുന്നത് വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, നാളെ എന്ത് സംഭവിക്കുന്നത് കൃത്യമായ സിസ്റ്റാവിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഉള്ള ഇത് പ്രകാരം ഇന്ത്യയിൽ 99% ഇന്ത്യയിലെ ഫോർകാസ്റ്റാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഫോർകാസ്റ്റ് അല്ല, വിപണി പ്രകാരം തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഗോൾഡിൻ്റെ യഥാർത്ഥ റേറ്റ് തന്നെയാണ് പറഞ്ഞു വരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണവില ആകെ തകർന്നിട്ടുണ്ട്. ആ, ഇതാണ് പറഞ്ഞു വരുന്നത്, ഗോൾഡ് വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നാളെ മറ്റന്നാളെ വാങ്ങുന്ന ആളുകളൊക്കെ നാളെ തന്നെ വാങ്ങാൻ കരുതുക. ഈ വിപണി തുടരുമെന്നാണ് ഇന്ത്യയിലെ പ്രതീക്ഷ. 99% ഇനിവേ, ഐ മീൻ കുറയുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് വാങ്ങാനെങ്കിലും അവസരമായിട്ട് ഉപയോഗിക്കുക. ഗോൾഡ് ഈ 37 38 ഇടക്കാണെന്ന് ഇന്ത്യയിൽ പറഞ്ഞു. ഈ ഇപ്പോഴുള്ള ഒരു തണുപ്പൻ റെസ്പോൺസിൽ, ഇപ്പോൾ ഒരു തണുപ്പൻ റെസ്പോൺസാണ്. അതായത് ഓവറായിട്ട് എന്താകുന്നില്ല, തകരുന്നില്ല, ഓവറായിട്ട് മുകളിലേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഗോൾഡിനുള്ളത്. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ട് താനും, എന്നാൽ വലിയ രീതിയിൽ ആക്രമണം ഇല്ല എന്ന്. ബട്ട് ഫിൻലാൻഡ് നാറ്റോയിലേക്ക് ഇങ്ങനെ വരാൻ ശ്രമിക്കുന്നുണ്ട്. അതങ്ങാനും അവർ നാറ്റോയിലേക്ക് വരുന്ന അവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിട്ട് മാറാനുള്ള സാധ്യത. ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർക്കീവ് ഇന്നലെ ഇങ്ങനെ മണത്ത് മണത്ത് റഷ്യൻ സേന പോയിരുന്നു, ബട്ട് ഉക്രൈൻ സേന അവിടുന്ന് ഓടിച്ചു വിട്ടേക്കാണ്. 4-5 വില്ലേജിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട് ഭയങ്കരമായ രീതിയിൽ ആൻറ്റി ടാങ്കർ മിസൈൽസുകൾ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഉക്രൈന് പേടി കുടുങ്ങി. ഉക്രൈൻ പറഞ്ഞിട്ടുണ്ട് മരിയാപോളിലെ ആ ഫൈറ്റേഴ്സിനെ അവരിപ്പോഴും കീഴടങ്ങിയിട്ടില്ല, അവരെ ഒന്ന് അവരിലെ ഇഞ്ചേർഡ് ആയിട്ടുള്ള അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ റഷ്യൻ പട്ടാളക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവരെ വിട്ടുതരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അൺസെർട്ടനിറ്റി ചെയ്യുകയാണ്. ബട്ട് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ എന്താ സംഭവിച്ചറിയാം, ഡോളർ ഇൻഡെക്സ് അങ്ങ് 104.5 ഉയർന്നിട്ടുണ്ട്. അത് വേറെ കഥയും ഒരു വേറെ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തണം, അതിന് ഈ ചാനലിൽ എന്തെങ്കിലും അത് പറയുന്നില്ല, അത് വേറെ വിഷയമാണ്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് വർദ്ധിച്ചു ഇവിടെ യുദ്ധം, യൂറോപ്പിൽ യുദ്ധവും അമേരിക്കൻ ഡോളർ ഇൻഡെക്സ് വർദ്ധിച്ചു. ഈൽഡ് 2.8 എത്തിയിട്ടുണ്ട് എബോ 3 ശേഷം, ബട്ട് അതും വൻ ഉയർച്ചയിലാണ്. എത്ര ഡോളർ ഇൻഡെക്സ് എത്ര ഉയർന്നാലും നിങ്ങൾ പേടിക്കേണ്ട, ബിക്കോസ് ഗോൾഡ് ഈസ് ഡൈയിങ് ബിക്കോസ് ഓഫ് സിവിയർ പ്രിൻറ്റിങ് ആൻഡ് ഹൈ പേസ് ഓഫ് പ്രിൻറ്റിങ് കാരണം അത് തകർന്നോളും. അതുകൊണ്ട് ഗോൾഡ് വാങ്ങാനുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക. ലോങ് ടൈമിലേക്ക് സപ്പോർട്ട് ലെവൽ വർദ്ധിക്കുക. കാരണം 8.3% ഇന്നലെയും ഇൻഫ്ലേഷൻ വന്നു. 40 ഏറ്റവും വലിയ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ഡോളർ ഇൻഡെക്സ്? ഡോണ്ട് ലുക്ക് അറ്റ് ദ ഡോളർ ഇൻഡെക്സ്. ഓക്കെ, 40 ഏറ്റവും വലിയ ഇൻഫ്ലേഷനിലാണ് ഗോൾഡ് കറൻസി ഡോളറൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് വേഗം 40 മുകളിലേക്ക് വരും. ഐ മീൻ സിവിയർ അറ്റാക്ക്. ഇപ്പോൾ സിവിയർ അറ്റാക്ക് ഇല്ല, അതാണ് അവസ്ഥ. അപ്പോൾ ഒരു 3 ഏകദേശം, ഐ മീൻ 3 വരണ്ട, ഒരുപാട് ആഴ്ചകളിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഗോൾഡ് ആഗോള വിപണിയിൽ തന്നെ എത്തിയിട്ടുള്ളത്. 1834 എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കുറേ ആളുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങോട്ട് വാങ്ങാൻ പറയുന്നില്ലേ. ഗോൾഡ് ടെക്നിക്കലി 1760-1750 വരേക്കും വരാമെങ്കിലും ടെക്നിക്കലി, ബട്ട് ഫണ്ടമെൻ്റൽ ആൻഡ് മാക്രോ എക്കണോമിക് പിക്ചറും അൺസെർട്ടനിറ്റി പിക്ചേഴ്സും റിസ്ക് ഫാക്ടേഴ്സും റിസ്ക് സെൻറ്റിമെൻറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ 1820-1800 അടുത്ത് എന്തായാലും റീബൗണ്ടിങ് നമ്മൾ കാണണം. കാരണം യുദ്ധം നിൽക്കാത്തതുകൊണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റിൽ വെച്ച് ഇന്ത്യയിൽ ഇങ്ങോട്ട് വാങ്ങാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലേക്കാളും ബുദ്ധിജീവികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ഇന്ത്യ നടന്ന ബുദ്ധിജീവി എന്ന് പറഞ്ഞതല്ലോ, അതായത് വളരെ തന്ത്രശാലികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താവും, നാളെ വാങ്ങും. അപ്പോൾ ബയ്യിങ് പ്രഷർ വരും. നേരെ മറിച്ച് ഇൻഫ്ലേഷൻ ഫിയറിലും
കഴിഞ്ഞ ദിവസം താഴേക്ക് പോയതിൽ വന്ന ഒരു ഫാക്ടർ വെച്ചിട്ടായിരിക്കാം ഇപ്പോൾ ഗോൾഡ് താഴേക്ക് വന്നു. പിന്നെ ചെറിയ മാനിപ്പുലേഷൻസ് ഒക്കെ ഉണ്ടാവും, കാരണം ഡോളർ ഇൻഡെക്സും ഇതിലൊക്കെ കളികൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും എന്ന് വെച്ചാൽ നാളെ വാങ്ങാൻ പോകും. ഇപ്പോൾ ഈ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തന്നെ പലരും നാളെ ഇപ്പോൾ ഈ വലിയൊരു സംഖ്യ കേട്ടതിൽ അങ്ങനെ കുറയുകയാണെങ്കിൽ, രാവിലെ വരെ തുടരുക എന്നറിയില്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ കുറയ്ക്കുകയാണെങ്കിൽ വാങ്ങുമല്ലോ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നാളെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ഗോൾഡ് പിന്നെയും എന്താ പിറ്റത്തെ ദിവസം വീണ്ടും എന്താവും, അത് റീബൗണ്ടാവും, റീബൗണ്ട് ആവാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും സാധ്യതയായിട്ട് വരാൻ പോകുന്ന കൃത്യമായ സൃഷ്ടാവൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ അറിയൽ നിങ്ങൾക്ക് ഇതിപ്പോൾ പറഞ്ഞല്ല, ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നാളെ കുറയാൻ സാധ്യതയുണ്ടെന്ന്. അത് നിങ്ങൾക്ക് വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ കരുതുന്നവർക്ക് ഉപകാരമാകുന്നതിന് വേണ്ടി. നേരെ മറിച്ച് ഇന്നലെ കൂടുമെന്നുള്ളത് ഇന്ദ്രിയയിൽ അതിൻ്റെ തലേന്റെ തലേ എന്താ പറയുക തലേന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രിയയിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണം വരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക് ചെയ്യുക. അപ്പോൾ നാളെ ഒരു സംഖ്യ പറയുകയാണെങ്കിൽ 476 രൂപ, 480 ആയിട്ടില്ല, അതായത് 440 രൂപ വരെ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിൽ ആണ് വിപണിയുള്ളത് കേട്ടോ. അത്രയും വലിയ തകർച്ചയാണുള്ളത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല, ചിലപ്പോൾ കുറയ്ക്കൽ വരെ എന്തെങ്കിലും ചെയ്യാറോ. ഇന്നിപ്പം 360 കൂട്ടിയില്ലേ, ആ 360 കൊണ്ട് കുറച്ചിട്ട് ആദ്യത്തെ പോലെ 37,400 ഇടലായിരുന്നു ചിലപ്പോൾ ചെയ്യാം. എനിവേ 37,760 ഇപ്പോഴുണ്ട്. ബട്ട് നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് 9:30 ചിലപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ 37,760 ഉണ്ടാവത്തില്ല. 37,760 നിന്നും 440 വരെ 476 രൂപ, അതായത് 440 വരെ കുറഞ്ഞേക്കാവുന്ന നിലയാണ്. ബട്ട് നമുക്കൊരു 360 അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി എന്നേ പറയുന്നുള്ളൂ കേട്ടോ. വിപണി പ്രകാരം 476 കുറക്കണം. ഇനിവേ അടുത്ത ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായി ഇന്ത്യയിൽ വരും. ഇപ്പോൾ 37,760 ഉണ്ട് കേട്ടോ. അപ്പോൾ അതറിയുന്നതിന് വേണ്ടി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.